ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു സി ബി എസ് ഇ ക്ലാസ് റൂം പതിവ് പോലെ ഒരു ക്ലാസ് റൂമിൽ ബോർഡിൻ്റെ ഫ്രണ്ടിലൊന്നും നിന്നല്ല എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നാണ് ഇവിടെ നിന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ അത് ഷെയറൊക്കെ ചെയ്ത് ഒരുപാട് ആളുകളിലേക്കൊക്കെ എത്തിച്ച് ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ആ വീഡിയോക്ക് താങ്ക് യു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ക്ലാസ്സുമായിട്ടല്ല കുറച്ച് സ്റ്റഡി ടിപ്സുമായിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ ആരും കാര്യത്തിലെടുത്തിട്ടില്ലാത്ത കാര്യത്തിലെടുത്താൽ ഉപകാരത്തിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ് ഓക്കെ ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഐ എം ഷുവർ ഇറ്റ് വിൽ മേക്ക് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് ഓക്കെ അതായത് നിങ്ങളുടെ പഠനത്തിൽ ചേഞ്ച് വരും അതിനനുസരിച്ച് നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ കാണിക്കുന്ന മികവിലും ചേഞ്ച് വരും നിങ്ങൾ കൊണ്ടുവരുന്ന മാർക്കിലും ചേഞ്ച് വരും ചേഞ്ച് എന്ന് മീൻസ് പോസിറ്റീവ് ചേഞ്ച് എന്തായാലും ഒരു ഉയർച്ച ഉണ്ടാവും നമ്മളുടെ സ്റ്റഡി മെത്തേഡിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മളുടെ അക്കാഡമിക്സിൽ ഉയർച്ച ഉണ്ടാവും അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിൽ കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 5 or 6 ടിപ്സ് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് വലിയ ടിപ്സൊന്നുമല്ല പക്ഷേ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ്സിൽ ചേഞ്ച് വരും ഒന്നാമത് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ ഒരു ലെക്ചർ നോട്ടും പെന്നും എടുത്തിട്ട് ജസ്റ്റ് ആ പോയിൻറ്സ് ഒന്ന് നോട്ട് ചെയ്തോ മൈ ഫസ്റ്റ് പോയിൻ്റ് ഇസ് ടീച്ച് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടുകാരെ പഠിപ്പിക്കുക അവനവന് പഠിക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് കൂട്ടുകാരെ പഠിപ്പിക്കുക അല്ലേ അതായത് നമ്മളൊരു കാര്യം പഠിച്ചിട്ട് ആ കാര്യം നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ അത് നമുക്ക് തറവായി നമ്മളൊരു 10 തവണ റിവൈസ് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മളൊരു സുഹൃത്തിനെ നമ്മൾ പഠിച്ച കാര്യം പഠിപ്പിക്കുന്നത് നമുക്കത് മൈൻഡിൽ ക്ലിയർ ആവും ഓക്കെ ഇനി മുതൽ നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ ക്ലോസ് ആണ് സ്കൂളിൽ പോയി ഡെയിലി ഫ്രണ്ട്സിനെ കണ്ട് ഇൻ്റർവൽ ടൈമിൽ കമ്പൈൻ സ്റ്റഡിക്കുള്ള ടൈമൊന്നുമില്ല പക്ഷേ ഓൺലൈനിലൂടെ അല്ലേ നിങ്ങൾക്ക് വോയിസ് ചാറ്റ് ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം നിങ്ങൾ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുന്നുണ്ടാവും അപ്പോൾ ത്രൂ ഓൺലൈനെങ്കിലും നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ പഠിച്ച കാര്യം സുഹൃത്തിനെ പഠിപ്പിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജെങ്കിലും ചെയ്യാം 10 times റിവൈസ് ചെയ്യുന്നതിന് തുല്യമാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി ഇനി മുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എടുത്ത് നല്ല പോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് അടച്ചു വെച്ച് അത് നിങ്ങളെ ഫ്രണ്ടിനെ പഠിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് വോയിസ് അയച്ച് നോക്ക് ഇത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്ക് അങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സിനെ പഠിപ്പിച്ച സംഭവങ്ങളൊന്നും നിങ്ങൾ പിന്നെ മറക്കില്ല ഓക്കെ സോ മൈ ഫസ്റ്റ് പോയിൻ്റ് ഇസ് ടീച്ച് യുവർ ഫ്രണ്ട്സ് സെക്കൻഡ് പോയിൻറ്റ് മേക്ക് ക്യാപ്സ്യൂൾസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്യാപ്സ്യൂൾ കണ്ടിട്ടില്ലേ നമുക്ക് വിഴുങ്ങി വെള്ളം കുടിക്കാവുന്ന ഇല്ലേ ഈ ഇംഗ്ലീഷ് ടേബ്ലറ്റ്സൊക്കെ വായിലിടുക വെള്ളം കുടിക്കുക കഴിഞ്ഞു അതുപോലെ അത്ര ഈസി ആയിട്ട് സ്വാലോ ചെയ്യാൻ പാകത്തിൽ ഓരോ ചാപ്റ്റേഴ്സിനെയും ക്യാപ്സ്യൂൾ ആക്കുക ഒരു ഫുൾ ചാപ്റ്റർ ഒറ്റയടിക്ക് പഠിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ഡിവൈഡ് ഇറ്റ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ എല്ലാ ചാപ്റ്ററും ക്യാപ്സ്യൂൾ ഫോമിലാണ് കൊടുക്കുന്നത് ഒരു ബിഗ് ചാപ്റ്ററിനെ 5 or 6 ക്യാപ്സ്യൂൾസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ എൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക ക്യാപ്സ്യൂൾ ഫോമിൽ കിട്ടും ഞാൻ നിർബന്ധിക്കുന്നില്ല ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിലും സ്വയം ക്യാപ്സ്യൂൾ ഫോമിൽ ഡിവൈഡ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ നെവർ സ്റ്റഡി എ ഹോൾ ചാപ്റ്റർ ടുഗെദർ ക്യാപ്സ്യൂൾ ആക്കി പഠിക്കുക അപ്പോൾ നമ്മുടെ ബ്രെയിനും റെസ്റ്റ് കിട്ടും എന്നാൽ അത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഒരു ദിവസം മുഴുവൻ ഒരു സബ്ജക്റ്റ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കരുത് ഓക്കെ അതുപോലെ തന്നെ ഒരു ഹാഫ് ഡേ ഒരു സബ്ജക്റ്റ് അടുത്ത ഹാഫ് ഡേ ഒരു സബ്ജക്റ്റ് അങ്ങനെയും പഠിക്കരുത് ഓക്കെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോട് മടുപ്പ് തോന്നും സോ സ്റ്റഡി മൾട്ടിപ്പിൾ സബ്ജക്ട്സ് അതായത് ഒരു ദിവസം ഫുള്ള് ബയോളജി പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ ഹാഫ് ഡേ ബയോളജി ഹാഫ് ഡേ മാത്സ് പഠിക്കാതിരിക്കുക കാരണം ബയോളജി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ മാത്സ് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ പോലും കൂടുതൽ ടൈം പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിനോട് നമുക്കൊരു മടുപ്പ് തോന്നാനുള്ള ചാൻസ് ഉണ്ട് ഒരിക്കലും പഠിക്കുന്ന സബ്ജക്ട്സിനോട് മടുപ്പ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ സോ സ്റ്റഡി മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഒരു ദിവസം കുറച്ച് ശേഷം നേരെ കിട്ടുള്ളായിരിക്കും ഒരു ദിവസം 4 subjects പഠിക്കുമ്പോൾ ഒരുപാട് ടൈം പഠിക്കാൻ പറ്റില്ല മാക്സിമം നിങ്ങളിപ്പോൾ 2 hours പെർ ഡേ 2 hours പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് 1/2 hour പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെ 4 subjects പഠിക്കുമ്പോൾ 2 hours എന്നാലും കുഴപ്പമില്ല ഒരു സബ്ജക്റ്റ് കുറച്ച് നേരെ പഠിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിലും കുഴപ്പമില്ല സ്റ്റഡി മൾട്ടിപ്പിൾ സബ്ജക്ട്സ് അതും നിങ്ങളുടെ സബ്ജക്ട്സിനോടുള്ള ഇഷ്ടം കൂട്ടാനും മടുപ്പില്ലാതിരിക്കാനും സഹായിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു ടീച്ച് യുവർ ഫ്രണ്ട്സ് സെക്കൻഡ് പോയിന്റ് മേക്ക് ക്യാപ്സ്യൂൾസ്
തേർഡ് പോയിന്റ് എന്താ നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റഡി മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഓക്കെ ഇനി ഒരു കാര്യം പറയാനുള്ളത് മേക്ക് നോട്ട്സ് ആൻഡ് ടേക്ക് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു ക്ലാസ് നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ ലാംഗ്വേജിൽ നമ്മുടെ വേർഡ്സിൽ ഒന്ന് കുത്തി കുറിച്ചേക്കുക നോട്ട്സ് എൻ്റെ ക്ലാസ്സാണ് കേൾക്കുന്നതെങ്കിലും ഇനി നിങ്ങൾ ആദ്യ ക്ലാസ്സാണ് കേൾക്കുന്നതെങ്കിലും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഷോർട്ടാക്കി മതി വേർഡ്സ് കുത്തി കുറിച്ചിട്ടാൽ മതി മംഗ്ലീഷിൽ എഴുതിയാലും മതി പക്ഷേ ഒന്ന് നോട്ട്സ് എഴുതുക വെറുതെ കേട്ടിരിക്കുന്നതിനേക്കാളും 10 മടങ്ങ് എഫക്റ്റീവ് ആയിരിക്കും കേൾക്കുന്നതിനോടൊപ്പം നമ്മളിങ്ങനെ എഴുതാൻ നിന്നാൽ അതാണ് ടേക്ക് നോട്ട്സ് ഇനി മേക്ക് നോട്ട്സ് എന്താ ഒരു ക്ലാസ് കേൾക്കുകയല്ല നമ്മൾ സ്വയം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ പോലും ആ പഠിക്കുന്ന ടൈമിൽ ടെക്സ്റ്റോ നോട്ടോ ഫ്രണ്ടിൽ ഉണ്ടാവും സൈഡിൽ ഒരു പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ലെക്ചർ നോട്ട് വെക്കുക പഠിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കുത്തി കുറിച്ചേക്കുക ഓക്കെ അതാണ് മേക്ക് നോട്ട്സ് അതും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ ടേക്ക് നോട്ട്സ് ആൻഡ് മേക്ക് നോട്ട്സ് ഇത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയതും നന്നായിട്ട് ഉറങ്ങുക സ്ലീപ്പ് വെൽ പഠിച്ചു കഴിഞ്ഞാൽ രാത്രി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് ആക്ടിവിറ്റീസിന് നിൽക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്ന എന്തെങ്കിലും അല്പനേരം ചെയ്യാം അതിനുശേഷം നന്നായിട്ട് ഉറങ്ങുക ആ പഠിച്ച കാര്യങ്ങൾ അവിടെ ബ്രെയിനിൽ നല്ലപോലെ സ്റ്റോർ ആവാനായിട്ട് അത് സഹായിക്കും അതുപോലെ രാവിലെ പഠിക്കാനിരിക്കുമ്പോഴും നന്നായിട്ട് ഉറങ്ങാതെ പഠിക്കാനിരുന്നാൽ അത് എഫക്റ്റീവ് ആവില്ല നല്ലപോലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് പഠിക്കുക സോ ഹാവ് വെൽ സ്ലീപ്പ് നന്നായിട്ട് ഉറങ്ങുന്ന കുട്ടികളുടെ ബ്രെയിനെ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് നല്ലപോലെ ഉറങ്ങുക ഓക്കെ അപ്പോൾ ഇത്രയും പോയിൻറ്സ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ എല്ലാ പോയിൻറ്സും ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ പഠനത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പോസിറ്റീവായ ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാവും കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സ്റ്റേ ട്യൂൺഡ് ബൈ ബൈ